എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അനീഷ് കൃഷ്ണമംഗലം. ഇന്ന് നമുക്ക് ഒരു കഥ തേടി പോകാം. പണ്ടൊരു രാജാവ് ശത്രുക്കളെ ഭയന്ന് പരിവാരങ്ങളോടൊത്ത് ഒളിവിൽ താമസിക്കുകയും തൻ്റെ സമ്പാദ്യമെല്ലാം ഒളിച്ചു വെക്കുകയും ചെയ്ത ഒരിടം. ആ സ്ഥലം തേടി ഇന്ന് എന്നോടൊപ്പം കണ്ണനും ഗിരീഷും രാജേഷ് പോണാടും ബീച്ചേട്ടനും ജഗിയുമുണ്ട്. പിന്നെ യെല്ലഗോ എന്ന വലിയൊരു കുടുംബവും. കഥയിലെ ആദ്യ സ്ഥലം ചതുരംഗപ്പാറയാണ്. കേരള തമിഴ്നാട് അതിർത്തിയിലെ ഒരു വ്യൂ പോയിൻ്റാണ് ചതുരംഗപ്പാറ. പശ്ചിമഘട്ട മലനിരയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 3000 അടി ഉയരത്തിലുള്ള ഒരു മനോഹരമായ സ്ഥലം. പ്രസിദ്ധമായ രാമക്കൽമേട്ടിലേതുപോലെ ശക്തമായ കാറ്റടിക്കുന്ന സ്ഥലമാണിവിടെയും. ഈ കാറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുവാനുള്ള കുറച്ച് കാറ്റാടി യന്ത്രങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കുമളിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയാണ് ചതുരംഗപ്പാറ. ചതുരംഗപ്പാറയുടെ ഏറ്റവും മുകളിൽ വരെ വണ്ടി ചെല്ലാവുന്നതുപോലെ വഴിയുണ്ട്. വഴി കുറച്ച് മോശമാണെങ്കിലും ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് വണ്ടിയും കൊണ്ട് ഏറ്റവും മുകളിൽ വരെ കയറി ചെല്ലാം. ചതുരംഗപ്പാറയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് വലിയ പുൽമേടുകളും ഒരു വശത്ത് വലിയ താഴ്ചയും മറുവശത്ത് സഹ്യപർവ്വതത്തിൻ്റെ കേരളത്തിലേക്കുള്ള മലകളുടെ നിരയും നമുക്ക് കാണാം. മഞ്ഞു മാറുന്ന സമയത്ത് താഴേക്ക് നോക്കിയാൽ തമിഴ്നാടിൻ്റെ വിശാലമായ കൃഷിത്തോട്ടങ്ങളും കമ്പം, തേനി, തേവാരം പോലുള്ള നഗരങ്ങളും ഗ്രാമങ്ങളുമൊക്കെ നമ്മുടെ കണ്ണിൽ തെളിയും. അവിടെയൊക്കെ 100 കണക്കിന് കാറ്റാടി യന്ത്രങ്ങൾ നിരന്നു നിൽക്കുന്നതും കാണാം. തൊണ്ടമാൻ എന്ന രാജാവ് ചതുരംഗം കളിച്ചിരുന്ന സ്ഥലമാണിതെന്നാണ് പറയുന്നത്. അതിനു പിന്നിൽ ഒരു കഥയുണ്ട്. തമിഴ്നാട്ടിലെ പുതുക്കോട്ടയെ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു തൊണ്ടമാൻ. വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ. എന്നാൽ തൊണ്ടമാൻ രാജാവിനും ഒരിക്കൽ ശത്രുക്കളുടെ വലിയൊരു ആക്രമണം നേരിടേണ്ടി വന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാതെ രാജാവും കുടുംബവും പരിവാരങ്ങളുമൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഈ മല കയറി മുകളിലെത്തി. ഇവിടെ അവർക്ക് സുരക്ഷിതമായി കഴിയാവുന്ന രീതിയിൽ മണ്ണുകൊണ്ട് ഒരു കോട്ട പണിത് അതിലാണ് അവർ ഒളിവിൽ താമസിച്ചത്. രാജാവിൻ്റെ സമ്പത്ത് മുഴുവൻ അടുത്തുള്ള വലിയൊരു മലയുടെ ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ഒരു വലിയ കരിങ്കല്ല് കൊണ്ട് അടച്ചു വയ്ക്കുകയും ചെയ്തുവെന്നാണ് ആ കഥ. തൊണ്ടമാൻ രാജാവിൻ്റെ കോട്ട നിന്നിരുന്ന സ്ഥലം തൊണ്ടമാൻ കോട്ട എന്ന പേരിൽ കുറച്ചപ്പുറത്തേക്ക് മാറി നമുക്ക് കാണാം. കഥകൾ എന്തുതന്നെയായാലും ഇവിടെ എത്തുന്ന ആരെയും ഈ സ്ഥലം ആകർഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും മികച്ച യാത്രാ ഗ്രൂപ്പുകളിലൊന്നായ യെല്ലഗോയുടെ ആദ്യത്തെ ഈവൻ്റ് ആയിരുന്നു ഈ യാത്ര. യെല്ലഗോയുടെ അമരക്കാരായ ഷമീറലിയും റഹീമുമായിരുന്നു ഞങ്ങളുടെ വഴികാട്ടികൾ. കൂടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നായി വന്ന ഒരുപാട് സഞ്ചാരികളും. യെല്ലഗോയുടെ യാത്രകളൊക്കെ ഷമീറലിയുടെ വാണ്ടർ വിത്ത് ഷമീറലി എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ യാത്രാ സൗഹൃദങ്ങളുടെ തുടക്കമായിരുന്നു ഈ യാത്രയും. ചതുരംഗപ്പാറയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് തൊണ്ടമാൻ കോട്ടയിലേക്കാണ്. തൊണ്ടമാൻ രാജാവിൻ്റെ കോട്ട അവിടെ എവിടെയോ ഉണ്ടെന്നാണ് പറയുന്നത്. തിരിച്ച് മൂന്നാർ റോഡിലെത്തി കുറച്ച് ദൂരം മുൻപോട്ട് പോയി വീണ്ടും 2 കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് തൊണ്ടമാൻ കോട്ട എന്ന സ്ഥലം. ടാറിംഗ് ഉള്ള ഭാഗം കഴിഞ്ഞാൽ വഴി തീരെ മോശമാകും. ചെളിയിലൂടെ വണ്ടി അപ്പുറത്ത് കടത്താൻ കുറച്ച് കഷ്ടപ്പെടുകയും വേണം. ചതുരംഗപ്പാറയിലേതുപോലെ തൊണ്ടമാൻ കോട്ടയിലെ വ്യൂ പോയിന്റിലേക്കും വാഹനവും കൊണ്ട് നമുക്ക് ചെല്ലാം. പക്ഷേ ഈ മലമുകളിലൂടെ നടന്നു പോകുന്നതാണ് മനോഹരം. ഇവിടെ കോട്ടയുടേതായ അവശിഷ്ടങ്ങളൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ പഴയൊരു അമ്പലത്തിൻ്റെ കൽത്തറ മാത്രം കണ്ടു. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കാട്ടിലൂടെ ഇറങ്ങിപ്പോകാവുന്ന ഒരു നടപ്പാത കണ്ട്.
അത്തനെ താഴേക്ക് കിടക്കുന്ന ആ വഴി ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കാട് മൂടി നടക്കാൻ മേലാത്ത ഒരവസ്ഥയിലാണ് കണ്ടത്. തമിഴ്നാട്ടിലേക്ക് നടന്നു പോകാവുന്ന എളുപ്പവഴിയായി ഇപ്പോഴും നാട്ടുകാർ ഈ വഴി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു മൺതിട്ട പോലെ ഉയർന്നു നിൽക്കുന്ന വഴിയിലൂടെയാണ് തൊണ്ടമാൻകോട്ടയിലേക്ക് പോകുന്നത്. ചിലപ്പോൾ ഈ മൺതിട്ടയായിരിക്കും തൊണ്ടമാൻ രാജാവിൻ്റെ കോട്ടയുടെ ഭാഗം. ചെറിയൊരു പുൽമേട്ടിലാണ് ഈ വഴിയും അവസാനിക്കുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ താഴ്വരയിലെ കാഴ്ചകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് മുഴുവൻ കോടമഞ്ഞായിരുന്നു. പതുക്കെ കോടമഞ്ഞ് മാറി താഴ്വരയിലെ കാഴ്ചകളൊക്കെ തെളിഞ്ഞു വന്നു. ഇടതുവശത്ത് മുകളിലായി കഥകുപലമേട് എന്ന മല ഉയർന്നു നിൽക്കുന്നു. അതിനുള്ളിൽ എവിടെയാണ് തൊണ്ടമാൻ രാജാവ് തൻ്റെ നിധി ഒളിപ്പിച്ചു എന്ന് പറയുന്ന ഗുഹയും അതടച്ചു വെച്ചു എന്ന് പറയുന്ന കല്ലുകൊണ്ടുള്ള വാതിലും. കല്ലുകൊണ്ടുള്ള വാതിലും ഗുഹയുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ മലയ്ക്ക് കഥകുപലമേട് എന്ന പേര് വന്നതെന്നാണ് കഥയിൽ പറയുന്നത്. ആ വാതിലിൽ ബന്ധിപ്പിച്ചിരുന്ന ചങ്ങലയുടെ അറ്റം ഇവിടെ അടുത്തുള്ള ഏതോ ഒരു കുളത്തിലുണ്ടെന്നും ഒരു വിശ്വാസമുണ്ട്. തൊണ്ടമാൻകോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നപ്പോഴേക്കും താഴ്നിന്നും വന്ന മഞ്ഞ് മുഴുവൻ കാഴ്ചകളെയും മറച്ചു. മഞ്ഞ് പുതച്ച് കിടക്കുന്ന തൊണ്ടമാൻകോട്ടയിൽ നിന്ന് മടങ്ങിപ്പോരുവാൻ നമുക്ക് തോന്നില്ല. തൊണ്ടമാൻകോട്ടയിൽ ഇത്രയും മഞ്ഞാണെങ്കിൽ മൂന്നാറിലെ കൊളുക്കുമലയിലും മീശപ്പുലിമലയിലുമൊക്കെ എത്ര മഞ്ഞ് കാണും. ഇവിടെ നിന്ന് നമുക്ക് നേരെ കൊളുക്കുമലയിലേക്ക് പോകാം. കൊളുക്കുമലയിലെ മഞ്ഞിൻ്റെ കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.